നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലബനന്റെ മുക്കും മൂലയും വീണ്ടും പൊട്ടിത്തെറിക്കുകയാണ് മൊസാദ് സർപ്രൈസുകൾ അവസാനിപ്പിക്കുന്നില്ല നടക്കുന്നത് ബെയ്റൂട്ടിൽ വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചു വലിയ സ്ഫോടനമാണ് നടന്നിരിക്കുന്നത് പുതിയ സ്ഫോടനങ്ങൾ കഴിഞ്ഞ ദിവസം പേജർ പൊട്ടിത്തെറിച്ച് മരിച്ച ഭീകരരുടെ സംസ്കാര ചടങ്ങുകൾക്കിടെയാണ് ഹിസ്ബുള സ്ഥിരീകരിച്ചിട്ടുണ്ട് വലിയൊരാക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം പേജർ പൊട്ടിത്തെറിച്ച് വലിയ ഭീതി ഉണ്ടാകുന്നു ഹിസ്ബുള്ള ഒരു ഫാനിന്റെയോ അല്ലെങ്കിൽ ഒരു ലൈറ്റിന്റെയോ സ്വിച്ച് ഇടാൻ പോലും ഇപ്പോൾ ഭയപ്പെടുന്ന തരത്തിലേക്കാണ് മൊസാദ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് സ്ഫോടനം വലിയ രീതിയിൽ സ്ഫോടനം നടന്നിരിക്കുന്നത് ഇതോടുകൂടി ചിതറി ഓടി കിട്ടുന്ന മാളത്തിലൊക്കെ കയറി ഒളിക്കുകയാണ് ഹിസ്ബുള്ള ഭീകരർ ലോക ചരിത്രത്തിൽ കേട്ടു കേൾവിയില്ലാത്ത ഇലക്ട്രോണിക് ആക്രമണമാണ് ലബനനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് തിരിച്ചടി നൽകുമെന്നാണ് ഹിസ്ബുള്ളയുടെ ഇപ്പോഴത്തെ പ്രഖ്യാപനം അതേസമയം ആരോപണം ഇസ്രയേലിന് നേർക്കുന്നയിച്ചതോടെ മധ്യേഷ്യ വീണ്ടും കലുഷിതമാകുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ ആയിരക്കണക്കിന് പേജറുകളാണ് ഒരേ സമയം കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചത് ഹിസ്ബുള്ളയുടെ ആശയവിനിമയ ശൃംഖല തകർത്തെറിഞ്ഞിട്ടുണ്ട് തീർത്തും അപ്രതീക്ഷിതവും ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതുമായ ഈ ആക്രമണം ആസൂത്രിതമാണെന്ന് ഹിസ്ബുള്ള തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു പിന്നാലെ തങ്ങളുടെ പ്രഖ്യാപിത ശത്രു ഇസ്രയേലിനു നേരെ അവർ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു പേജറിന്റെ ആക്രമണം അതിന്റെ ക്ഷീണം പോലും മാറുന്നതിന് മുൻപാണ് തൊട്ടു പിന്നാലെ ഇപ്പോൾ വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് ആക്രമണം നടന്നിരിക്കുന്നത് ഇതോടുകൂടി ലബനനിൽ മാത്രമല്ല സിറിയയിലും ഭീതി ഉടലെടുത്തിരിക്കുകയാണ് സിറിയയിൽ ആക്രമണം നടന്നിരുന്നു സിറിയയിലും പേജറുകൾ പൊട്ടിത്തെറിച്ച് നിരവധി ഇറാൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതായത് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ അംഗങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതോടുകൂടി ഭീകരരാഷ്ട്രങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ പേടിച്ചു വിറച്ചിരിക്കുകയാണ് ഇതേ ഭീതി ഇപ്പോൾ തുർക്കിയിലും ഉടലെടുത്തിട്ടുണ്ട് എർദോഗാൻ വലിയ രീതിയിൽ സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് രാജ്യത്ത് മാത്രമല്ല രാജ്യത്ത് തുർക്കിയിലുള്ള ഭീകരരോടെല്ലാം തന്നെ പുറത്തു പോകണമെന്ന് തുർക്കി അന്ത്യശാസനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടുകൂടി വലിയ ഒരു ഭീതി ശക്തമാകുകയാണ് മൊസാദ് തന്നെയാണ് ഇതിന് പിന്നിലെന്ന് എല്ലാ സിറിയയും ലബനനും തുർക്കിയും അതുപോലെ തന്നെ ഇറാനും ആരോപിച്ചു കഴിഞ്ഞു എന്നാൽ ഒരക്ഷരം ഇതേക്കുറിച്ച് ഇസ്രയേലോ മൊസാദോ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് വരും ദിവസങ്ങളിലും ഇതുപോലെ തന്നെ സ്ഫോടനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഭയം ഭീകരർക്ക് ഉണ്ടായിട്ടുണ്ട് ഇതോടുകൂടി തന്നെ ഫോണുകളും പേജറുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം തന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ് ഈ ഭീകര സംഘങ്ങൾ പേജറുകൾ പൊട്ടിത്തെറിച്ച് ഹിസ്ബുള്ളയുടെ ഭീകരർ മാത്രമല്ല ഉന്നത നേതാക്കൾ അടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇത് നിഷേധിക്കുകയാണ് എന്നാൽ ഈ വിവരം നിഷേധിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള തങ്ങളുടെ നേതാക്കൾ സുരക്ഷിതരാണെന്ന് ഹിസ്ബുള്ള പറയുന്നു തങ്ങളുടെ പോരാളികളെയാണ് കുറച്ചുപേർ കൊല്ലപ്പെട്ടതെന്നും മറ്റ് രണ്ടായിരത്തിലധികം ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ഹിസ്ബുള്ള തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനെല്ലാം തന്നെ ഉടൻ തിരിച്ചടി നൽകുമെന്നാണ് ഇപ്പോൾ തൊട്ടു പിന്നാലെ ഇപ്പോൾ വാക്കി ടോക്കുകളും കൂടി പൊട്ടിത്തെറിച്ച സംഭവം ഉണ്ടായതോടുകൂടി തന്നെ ഹിസ്ബുള്ള രംഗത്ത് വന്ന് പറഞ്ഞിരിക്കുന്നത് കൃത്യമായ തിരിച്ചടി തങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകും അത് ഇസ്രയേൽ താങ്ങില്ല ജൂതരുടെ തലയെടുക്കും എന്നൊക്കെയുള്ള വലിയ വെല്ലുവിളികളാണ് ലബനനിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് വലിയൊരു യുദ്ധത്തിലേക്ക് മാറുമോ പൂർണമായും ഒരു യുദ്ധത്തിലേക്ക് ലബനൻ ഇറങ്ങുമോ എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ആ ഒരു ഭീതിക്ക് നടുവിൽ നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത